ചിട്ടയായിട്ട് വന്നൊരു കാര്യം ഇവിടുത്തെ ഇതിന്റെ മൂല്യം 6 രൂപയാണ് ഇതിൽ ഇവിടെ വെള്ളപ്പത്തിന് വാങ്ങുന്നത്. വെള്ളപ്പം മാത്രമല്ല പരിപ്പുവട ഉഴുന്നവട തുടങ്ങിയ എല്ലാ സാധനത്തിനും 6 രൂപ വാങ്ങുന്നത്. മറ്റുള്ളവരെ ആളുകൾ പാലക്കാട്ടേക്കൊക്കെ പോകുമ്പോൾ വിജയേട്ടന്റെ കട അന്വേഷിച്ച് വന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ട് പോകുക. വരുന്നത് വരെ മനസ്സിലടിക്കുന്നതിനോട് ഭയങ്കര ഒരു എതിർപ്പായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞ് കഴിച്ച് നോക്കുമ്പോൾ ഈ ഒരു ദോശയും ഒരു ചട്നിയും ഇതുവരെ നമ്മൾ കണ്ടുവരുന്ന എല്ലാ കോമ്പിനേഷനും ഇവിടെ പൊളിച്ച് ചെയ്താണ് നമ്മളെ വിജയേട്ടന്റെ വൈഫ്. അങ്ങനെ പാലക്കാടിന്റെ വ്യത്യസ്തമായിട്ടുള്ള രുചികൾ തേടിയുള്ള യാത്ര ഒരിക്കലും അവസാനിക്കുന്നില്ല. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണല്ലോ പാലക്കാട്. അപ്പം എന്തായാലും തീരാൻ പോകുന്നില്ല. അപ്പം ഞങ്ങൾ ഒരുപാട് തിരഞ്ഞു തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ആപ്പക്കടയുടെ മുന്നിലാണ്. ആപ്പക്കടയല്ല ആപ്പക്കട, അവിടെ പറഞ്ഞ ആപ്പക്കടാണ്. അപ്പം ആപ്പക്കടയുടെ മുന്നിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പൊ എന്റെ പിന്നിൽ നിങ്ങൾ ഈ കാണുന്ന ഒരു വീട് കണ്ടോ, സംഭവം വീടാണ് തോന്നുന്ന കാഴ്ചയിൽ. പക്ഷെ ഇതൊരു വീടല്ല കേട്ടോ, ഒരു ഹോട്ടലാണ്. അത് തലമുറകളായിട്ട് അച്ഛൻ അച്ഛന്റെ കാലം മുതലേ ആ ഒരു രുചിയും അതിന്റെ ഗുണമേന്മയൊക്കെ പാരമ്പര്യം കിട്ടുന്ന അതേപോലെ തന്നെ തുടർന്ന് പോരുന്ന ഒരു ഹോട്ടൽ, അതായത് വിജയേട്ടന്റെ ഹോട്ടലാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ എന്ത് പ്രശസ്തമായിട്ടുള്ള ഈ അപ്പം കിട്ടുന്ന ഈ ഒരു കടയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ സേഫ് കാർഡ് ഫ്ലേവേഴ്സിന്റെ എന്റെ പുതിയ എപ്പിസോഡിൽ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ഇതിനുള്ളിൽ പോയി നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടറിയാം. കമോൺ. സമയം ഞാൻ 4:30 ചായ തുടങ്ങും. നാല് ചായ ആവും, പുലർച്ചെ 4:30 ചായ ആവും. അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങും ചായ കുടിക്കാൻ. ഇപ്പോൾ തുടങ്ങും വൈകുന്നേരം 12 മണി വരെയൊക്കെ ടിഫിൻ്റെ ടൈമിൽ വരെയൊക്കെ നല്ല തിരക്കുണ്ടാവും. 12 മണി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അപ്പോഴും അങ്ങനെ കുറേശ്ശൊക്കെ വരുള്ളൂ. പിന്നെ ആരെയും വന്നു കഴിഞ്ഞാൽ അപ്പം ഒഴിച്ചിട്ടുണ്ടായി കൊടുക്കും. അങ്ങനെ പണ്ട് മുതലേ ചില കോമ്പിനേഷൻസ് ഇങ്ങനെ കേട്ട് കേട്ട് തയ്യൽ വരിക. ഉദാഹരണം പുട്ടും കടലക്കറി, അപ്പവും മുട്ടക്കറി, ആ രീതിയിൽ കുറേ ഭക്ഷണങ്ങൾ നമ്മൾ ഒരു തുടർച്ചയായി കണ്ടിന്യൂ ചെയ്ത് പോരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ കോമ്പിനേഷൻ അറിഞ്ഞ സമയത്ത് അപ്പവും എന്താ പറയുക ചട്നിയാന്ന് പറഞ്ഞു. പക്ഷെ മാനസികമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു അറ്റാച്ച് ചെയ്യുന്ന ബുദ്ധിമുട്ട്. കാരണം നമ്മൾ പണ്ട് മുതലേ അപ്പവും ദോശയും ചട്നിയാണ് നമ്മൾ കഴിച്ചു തരാം. അപ്പോൾ സംഭവം ഇവിടെ വന്ന് വരുന്നത് വരെ മാനസികമായിട്ട് ഭയങ്കര ഒരു എതിർപ്പായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞ് കഴിച്ച് നോക്കുമ്പോൾ ഈ ഒരു ദോശയും ഒരു ചട്നിയും ഇതുവരെ നമ്മൾ കണ്ടുവരുന്ന എല്ലാ കോമ്പിനേഷനും ഇവിടെ പൊളിച്ച് ചെയ്താണ് നമ്മളെ വിജയേട്ടൻ്റെ വൈഫ്. വെള്ള റോഡിലെ ഈ കട, വിജയേട്ടൻ്റെ കട, മങ്കരയിൽ തന്നെ ഫേമസാണ്. മങ്കര മാത്രമല്ല പാലക്കാട്, പത്തിരിപ്പാല, ഒറ്റപ്പാല മേഖലകളിൽ നിന്നൊക്കെ ഒട്ടനവധി ആളുകൾ പാലക്കാട്ടേക്കൊക്കെ പോകുമ്പോൾ വിജയേട്ടൻ്റെ കട അന്വേഷിച്ച് വന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ട് പോകുക. ഞാൻ തന്നെ ഒരു 20 വർഷത്തെ കാലമായി ഞാനും ഈ വിജയേട്ടൻ്റെ കടയിൽ സ്ഥിരം ഒരു കസ്റ്റമറാണ്. അച്ഛൻ്റെ കാലശേഷം മകൻ നടത്തി വരുന്നു. വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം വളരെ ചിട്ടയോടും അടുത്തോടു കൂടിയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ദിനം പ്രതി ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. വെള്ള റോഡിനെ സംബന്ധിച്ച് ഇതൊരു വിശേഷപ്പെട്ട ഒരു സ്ഥാപനവും കടയാണ്. മെയിനായിട്ട് ഇവിടെ വെള്ളയപ്പം, അത് കഴിക്കാനായിട്ടാണ് പലരും യാത്രക്കാർ പോലും ഇവിടെ ഇറങ്ങി കഴിക്കാറുണ്ട്. ഈ കട പറഞ്ഞ പിന്നെ അച്ഛനായിട്ട് ഉള്ള കടയായിരുന്നു. അപ്പോൾ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് അന്ന് 15 വയസ്സ് ആയിരുന്നു. അപ്പം പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ തന്നെ നടത്തുന്നത് അല്ലെ. ഇത്രയും കാലം ഇങ്ങനെ അങ്ങനെ കൊണ്ടുവന്നു. അപ്പം അങ്ങനെ അന്ന് ഈ ആപ്പൊന്നും അങ്ങനെ അച്ഛനുള്ള കാലത്ത് അതൊക്കെ അന്ന് അങ്ങനെ ഇഡ്ഡലി എന്തൊക്കെയാണ് ദോശയൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ അമ്മയായിട്ടാണ് വന്ന് അമ്മ ഇങ്ങനെ ആപ്പുണ്ടാക്കി ഇങ്ങനെ പിടിച്ച് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ. അപ്പം അങ്ങനെ പിന്നെ പിന്നെ ആപ്പം പിന്നെ അങ്ങനെ ഇതായി ആൾക്കാർ വരാനൊക്കെ തുടങ്ങി. പിന്നെ ആപ്പം അന്വേഷിച്ച് വരുന്നു ആപ്പ കട ആൾക്ക്. പട്ടിണി ആ തേങ്ങ ഇഞ്ചിയൊക്കെ ഇടും, എന്നിട്ട് അവിടെ വെച്ചിട്ട് ഭാര്യ അത് ഉണ്ടാക്കി കൊടുത്തരും. പിന്നെ മുളകിൽ പിന്നെ ഉള്ളി ഇതൊക്കെ ആയിട്ട് അരച്ച് കപ്പല മുളക് അതിൻ്റെ തിണ്ടി അതിനൊക്കെ വെളിച്ചെണ്ണ കുളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലേശം സാമ്പാർ. സാമ്പാർ ചോദിക്കും, ചിലവർ ചോദിക്കും സാമ്പാർ ചോദിക്കും. അപ്പോൾ സാമ്പാറില്ല ചട്നി മുളക് പൊടി ഇങ്ങനെ ഇതൊക്കെ എൻ്റെ കൂട്ട് തന്നെ ഉള്ളത് അത് കഴിച്ചിട്ട് പോകണം. വേറെ ഒന്നും ഉണ്ടാക്കും ഇതൊക്കെ. ഏട്ടൻ 45 വർഷമായി ഇവിടെ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ മുന്നുണ്ട്, ഏട്ടൻ തുടങ്ങിയിട്ട് 45 വർഷം ആയി.
ഞാൻ വന്നിട്ട് ഇവിടെ 32 വർഷം. പിന്നെ വേറൊരു പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ട്, ഇവിടുത്തെ ഇതിന്റെ മൂല്യം 6 രൂപയാണ് ഇതിൽ ഇവിടെ വെള്ളപ്പത്തിന് വാങ്ങുന്നത്. വെള്ളപ്പം മാത്രമല്ല പരിപ്പുവട ഉഴുന്നവട തുടങ്ങിയ എല്ലാ സാധനത്തിനും 6 രൂപ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഒരു മിനിമം ഇപ്പോൾ ഏതൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് 10 രൂപ കുറഞ്ഞൊരു ഭക്ഷണം കിട്ടില്ല. അപ്പോൾ ഈ 6 രൂപയ്ക്ക് ഇത്രയും സോഫ്റ്റ് ഭക്ഷണം, കാരണം പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ ഇത്രയും നല്ല അതായത് അപകാരം പോലെ ഇടാത്ത ഇത്രയും സോഫ്റ്റായിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നതേ ഒരു പ്രത്യേക എന്താ പറയുക സംഭവം തന്നെയാണ്. എന്തായാലും ഇത്രയും വില തുച്ഛമായിട്ട് ഇത്രയും ഗുണമേന്മയുള്ള ഭക്ഷണം കിട്ടുന്നത് എനിക്കൊന്ന് പാലക്കാട് വേറെ ഉണ്ടോ സംശയമാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് പോലെ ഒരു ഹോട്ടലിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പാലക്കാട് ഒറ്റപ്പാല റോട്ടിൽ ഈ പത്തിരിപ്പാലക്കടുത്ത് കണ്ണം പരിയാരം എന്ന സ്ഥലത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ചോദിക്കാൻ മറക്കട്ടെ കണ്ണം പരിയാരം.